തൃശൂരിൻ്റെ നാടകലോകത്തെ അടയാളപ്പെടുത്തുന്ന രണ്ട് പേരുകളാണ് രംഗചേതനയും കെ വി ഗണേഷും. ഈ രണ്ട് പേരുകളുടെയും ഇഴയടുപ്പം കൂടിച്ചേരുന്നതാണ് സാംസ്കാരിക നഗരിയുടെ നാടകലോകം. നാടകം ജീവനും ജീവിതവുമാക്കിയ കലാകാരൻ, അരങ്ങിലും അണിയറയിലുമായി 49 സംവത്സരങ്ങൾ, രചനയിൽ തുടങ്ങി സംവിധായകനും അഭിനേതാവും എന്തിന് ശബ്ദം, വെളിച്ചം, രംഗാവിഷ്കാരം, മേക്കപ്പ് ഇങ്ങനെ നീളുന്നു ഗണേഷ് എന്ന കലാകാരൻ്റെ വേഷപ്പകർച്ചകൾ. 8-ാം വയസ്സിൽ കയറിയ അരങ്ങിൽ തന്നെയാണ് ഇന്നും ജീവിതം. ആരെയും മടുപ്പിക്കാതെയും മടുപ്പില്ലാതെയും മാറ്റത്തെ അറിഞ്ഞും അതിജീവിച്ചും നാടകമെന്ന ആവേശത്തിൽ തന്നെ നാടകം വല്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ആ നാടകത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ആ മാറ്റത്തിനൊപ്പം എത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് അത് നിരന്തരം നമ്മളിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ഒരു ആവേശകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് തിരിച്ച് സമ്മാനിക്കുന്നത്. തൻ്റെ നാടകം തന്നെയാണ് തൻ്റെ രാഷ്ട്രീയമെന്ന് തറപ്പിച്ച് പറയുക മാത്രമല്ല, സൃഷ്ടികളിലൂടെ അതിന് അടിവരയിടുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പോലെയുള്ള പ്രതിഷേധ നാടകങ്ങൾ രംഗത്തെത്തുന്നത്. മനുഷ്യൻ്റെ രാഷ്ട്രീയമാണ് നാടകവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ നാടകങ്ങളും രാഷ്ട്രീയം സംസാരിക്കുന്ന നാടകങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. നമ്മുടെ കേരളത്തിലൊരു ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരു വാക്ക് നിരോധിക്കുക, ആ വാക്കിൽ ഉള്ളൊരു നാടകം കളിക്കാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രതിഷേധിക്കേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ആപത്തുണ്ട് എന്നുള്ളത് വിളിച്ചു പറയാൻ എല്ലാ കാലത്തും ബാധ്യതപ്പെട്ടവരാണ് നാടകക്കാർ. ആ പ്രയത്നം അല്ലെങ്കിൽ ആ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. കോവിഡ് കാലത്ത് വീടിനകം അരങ്ങാക്കി മാറ്റിയ അദ്ദേഹത്തിന് നാടകം കുടുംബക്കാര്യം കൂടിയാണ്. മക്കളായ അപ്പുവും അച്ചുവും അഭിനേതാക്കൾ, സദാ ഒപ്പമുള്ള സഹധർമ്മിണി വിനി, ഈ നാടകദിനത്തിൽ ഗണേഷ് മാഷ് രൂപകൽപ്പനയും സംവിധാനവും നിർവഹിച്ച മാറ്റ് ദേശത്തിലൂടെ അണിയറയിൽ നിന്നും അരങ്ങിലും ഒരു നാടകത്തിന്റെ തുടക്കം തൊട്ട് നിൽക്കുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പൊ അത് സൺഡേ തിയറി ചേർന്നുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിന്നതാ. തുടക്കത്തിൽ ഇങ്ങനെ ഇവരെ കൂടെ ഇങ്ങനെ സഹായിയായിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ കോറസായിട്ട് ഇങ്ങനെ കയറി. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടില്ലേ. അപ്പൊ ഒരു ചാർജിങ് സെൽഫ് ചാർജിങ്. തൃശൂരിന്റെ സ്വന്തം നാടക സംഘമായ രംഗചേതനയുമായുള്ള 35 വർഷം നീണ്ട ബന്ധമാണ് ഗണേഷ് എന്ന സജീവ നാടകക്കാരനെ പരിമപ്പെടുത്തിയത്. നിലവിൽ രംഗചേതനയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ഗണേഷ് മാഷിലൂടെ സംഘം നടത്തുന്ന പ്രതിവാര നാടകാവതരണവും നാടകക്കളരിയും 672 ആഴ്ചകളായി മുടങ്ങാതെ തുടരുകയുമാണ്. ഇതിലൂടെ സാംസ്കാരിക നഗരിയുടെ നാടക സമ്പത്തിന് മുതൽക്കൂട്ടായി മാറുകയാണ് രംഗചേതനയും ഗണേഷ് മാഷും. TCV, തൃശൂർ.